ഇന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ ആണ്ടാണ്. ഇനി എന്തയാ 23, 24, 25 ദാറുഹുദയുടെ സമ്മേളനമാണ്. ഇല്ല, 10,000 ആളുകളെ നാടിന്റെ നാനാഭാഗത്തു നിന്ന് വരില്ലേ? ചെമ്മാട് ദാറുഹുദയുടെ മുറ്റത്ത് സലാത്തുകളും തഹ്ലീലുകളും ഖുർആനുകളും 3 ദിവസം എത്രയെത്ര ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ ഖുർആൻ ഓതുന്നുണ്ട്. ആ ഖുർആൻ കേട്ടിട്ട് ചിരിച്ചു കൊണ്ടൊരാളാ മുറ്റത്ത് കിടക്കുന്നില്ലേ? മഹാനായ സൈനുൽ ഉലമാ, ജീവിതത്തിൽ ഇതിനപ്പുറത്തേക്കൊരു ഭാഗ്യം വേണോ? ചെമ്മാട് ദാറുഹുദയിൽ 10,000 ആലിമീങ്ങൾ വരുമ്പോ മുറ്റത്തു പുഞ്ചിരി തൂകി മണ്ണില് കിടക്കുന്ന മഹാരഥന് മയ്യത്ത് കുളിപ്പിക്കുന്ന നേരത്തെ തർക്കമുണ്ടായി, കമീസ് ധരിപ്പിക്കണോ ഏതാണ് ധരിപ്പിക്കണമെന്ന് സൈനുൽ ഉലമയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ തർക്കമുണ്ടായി. ആ തർക്കം ഇരിക്കുമ്പോ അവിടേക്ക് ദൂതനെ പോലെ കടന്നു വന്നു മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മഹാനവരകളെ പറഞ്ഞു, സൈനുൽ ഉലമയുടെ അലമാരെ ഒന്ന് പരിശോധിച്ചു നോക്കുക. കൊണ്ടോട്ടി അങ്ങാടിയിൽ ഒരു സാധാരണക്കാരനെ പോലെ നടന്നു പോയ സൈനുൽ ഉലമ മഹാനവരകളുടെ അലമാര പരിശോധിച്ചപ്പോ ഒരു പ്ലാസ്റ്റിക് കവറ്, ആ പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളില് ചുരുട്ടി കൂട്ടി വെച്ച വെള്ള തുണി, എന്നിട്ട് ആ കവറിന്റെ മുകളില് ചെറിയൊരു പേന കൊണ്ട് എഴുതിയിട്ടുണ്ട്, ഇത് മയ്യത്ത് പൊതിയാൻ, ഇത് മയ്യത്ത് പൊതിയാൻ. സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണ് നിന്നതെന്ന് ഓർക്കണ്ടേ? മയ്യത്ത് പൊതിയാനുള്ള തുണി ആരോടും പറയാതെ ചുരുട്ടി വെച്ചാരും പറഞ്ഞിട്ടില്ല. പക്ഷേ പൊതിയുന്ന നേരത്ത് ജിഫ്രി തങ്ങൾ വരുന്നു, പരിശോധിക്കാൻ പറയുന്നു, ആ തുണിയിൽ വന്ന് പൊതിയുന്നു. ഇതിനെയൊക്കെ കറാമത്ത് നിന്നാണ് എന്നാണ് പറയുക. അല്ലാഹുവേ അല്ലാഹുവേ, ഈ കൊളുത്തി തന്ന ഇസ്ലാം വെളിച്ചമാണ്. ആ വെളിച്ചത്തിന്റെ പതാക ഏന്തിയ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമീയത്തുൽ. അല്ലാഹു നമുക്ക് ഈ ഇൽമു നിലനിർത്തി തരട്ടെ. 7 മാസം കൊണ്ട് ഹാഫിളായി മോനെ, മറന്നു പോകാൻ ഒരല്പസമയം മതി. എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ ഹാഫിളാണ്, ആലിമാണ്, ഭാര്യമായിട്ട് ബൈക്കിൽ സഞ്ചരിച്ചു. ബൈക്ക് പോയി തടിലോറിയുടെ പുറകിൽ പോയി ഇടിച്ചു, തല അടിച്ചിട്ടാണ് റോഡിൽ വീണത്. ഇപ്പോൾ സംഭവം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു. ആ ഒരൊറ്റ തലയടിച്ചു വീണതോട് ഹൃദയത്തിന്റെ ഖുർആൻ മറന്നുപോയി. ഓതിയ 8 വർഷക്കാലം ഓതി മുഴുവനും അഴിഞ്ഞു പോയി. ഇതേവരെ സ്ഥലകാലബോധം പൂർണ്ണമായി കഴിഞ്ഞതൊന്നും ഓർമ്മയിൽ വന്നിട്ടില്ല. ഒരൊറ്റ മിനിറ്റ് മതി സർവ്വതം നഷ്ടപ്പെട്ടു പോകാൻ. ഇബ്നു അബ്ദുർ റഹീം പറയാണ്, വനസീതു മിൻഹാ, എന്റെ ഖുർആൻ മുഴുവനും ഞാൻ മറന്നുപോയി. സൂറത്തുൽ ഹിജ്റിലെ 2 ആയത്തല്ലാതെ മറ്റൊരായത്തും എനിക്ക് ഓർമ്മയില്ല. സൂറത്തുൽ ഹിജ്റിലെ എല്ലാം ഖുർആൻ ആഫിലായാണ് മറന്നുപോയി. സൂറത്തുൽ ഹിജ്റിലെ 2 ആയത്തല്ലാതെ മറ്റൊന്നും ഓർമ്മയില്ല. ഏതാണ് ആയത്ത്? ഇബ്നു അബ്ദുർ റഹീം ഓതുകയാണ്, ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടപ്പോ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടാൻ ഇസ്ലാം എന്ന വെളിച്ചത്തെ വലിച്ചെറിഞ്ഞ ഇബ്നു അബ്ദുർ റഹീം. ഹാഫിളാണ്, ചെറുപ്പക്കാരാ, പെണ്ണിനെ കെട്ടാൻ മതത്തെ വലിച്ചെറിയുന്നവനെ നൂഹ് നബിയുടെ ഭാര്യക്ക് കൊടുക്കാറ്, ലൂത്ത് നബിയുടെ ഭാര്യക്ക് കൊടുക്കാറ്, മുത്തു റസൂലുള്ളാഹിന്റെ കൊച്ചപ്പയ്ക്ക് കൊടുക്കാറ്. അല്ലാഹു തന്ന വെളിച്ചത്തെ ഒരു പെണ്ണിന് വേണ്ടി, കേവലം ഒരു പെണ്ണിന് വേണ്ടി, പ്രണയത്തിന് വേണ്ടി, പ്രേമത്തിന് വേണ്ടി വലിച്ചെറിഞ്ഞ പെണ്ണെ. അയാള് പറഞ്ഞു, എനിക്ക് സൂറത്തുൽ ഹിജ്റിലെ 2 ആയത്തേ ഓർമ്മയുള്ളൂ. ഏതാണ് ആയത്തെന്നറിയുമോ? ഏറ്റവും ഫിറ്റായ ആയത്തെ ഓർമ്മയുള്ളൂ. ആ മുഴുവൻ ആയത്തും മറന്നിട്ടും ഈ 2 ആയത്തുള്ള മറപ്പിച്ചു കളഞ്ഞില്ല. നാളെ പരലോകത്തിന്റെ ഭയാനകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോ അവിശ്വാസികൾ പറഞ്ഞു പോകും, മുസ്ലിമീ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ, ഇസ്ലാം എന്ന വെളിച്ചം നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ വെളിച്ചത്തെ നിങ്ങൾ വിട്ടു കളഞ്ഞല്ലോ. ഈ മതത്തെ അവഹേളിച്ചവർ, ഇതിനെ വലിച്ചെറിഞ്ഞവർ, ഈ പ്രകാശത്തെ ഊതിക്കെടുത്തിയവർ, ഈ പ്രകാശത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ, അവർ ഓർക്കുന്നു, കാനൂ മുസ്ലിമീ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു റബ്ബേ.
ഇതല്ലാതെ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വെളിച്ചം കിട്ടിയവരുടെ വീട്ടിലെ മാറ്റം ഞാൻ പറഞ്ഞു. ഈ വെളിച്ചം കിട്ടിയിട്ട് ഈ വെളിച്ചത്തിൽ നിന്ന് ഊരിപ്പോയവന്റെ കാര്യവും പറഞ്ഞു. അല്ലാഹു മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.